ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് എന്ന് അപേക്ഷിക്കുന്നു. നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ ഇന്ന് അധികാരമേൽക്കുകയാണ്. ഭാരതത്തിലാകമാനമുണ്ടായ മാറ്റം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഭാരതത്തിലാകമാനം മുഴുവൻ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വോട്ട് പിടിക്കാൻ സാധിക്കുകയും അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷീൻ വോട്ടിംഗ് മെഷീൻ അത് അതിവ്യാജമായ ഇത് നിർമ്മിക്കുന്നു. ഈ ഇലക്ഷനോടുകൂടി തന്നെ അതെല്ലാം തന്നെ അപ്രസക്തമായ രീതിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. യു പിയിൽ തന്നെ കഴിഞ്ഞ കാലത്ത് ഈ 5 വർഷം കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് ക്ഷേമ പ്രവർത്തനത്തിലൂടെ കോടിക്കണക്കിന് കക്കൂസുകളും വീടുകളും ഗ്യാസ് കണക്ഷനും വൈദ്യുതീകരിച്ചുമൊക്കെ വളരെയധികം ക്ഷേമ പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമാന്തരങ്ങളിൽ ജാതി ഭേദമന്യെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുൾപ്പെടെ ബി ജെ പിക്ക് ജയിച്ചു കയറാനായത്. ബംഗാളിലും കാശ്മീരിലുമൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളിലൂടെ ബി ജെ പി വൻ കുതിപ്പ് നടത്തുകയാണ്. ഭാരതത്തിൽ ആന്ധ്രയും തമിഴ്നാടും കേരളവും ഒഴിച്ച് മുഴുവൻ സംസ്ഥാനങ്ങളിലും കാവിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോയിരിക്കുകയാണ്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ 3 സംസ്ഥാനങ്ങളിലും ബി ജെ പി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഈ 3 സംസ്ഥാനവും അടുത്ത ഇലക്ഷനോടുകൂടി പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും തന്നെ മുഴുവൻ ബി ജെ പിക്ക് എതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ സ്വീകരിച്ചിരുന്ന പല ചാനലുകളും ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അമിത്ഷാ ഓരോ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഭാരതത്തിൽ എത്രയോ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ പറഞ്ഞു 300 സീറ്റ് കൂടുതൽ കിട്ടുമെന്ന്, അത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. യു പിയിൽ 60 സീറ്റ് കുറയാതെ പിടിക്കുമെന്നും അത് നടപ്പിലായി കഴിഞ്ഞു. ബംഗാളിൽ, കർണാടകയിൽ, രാജസ്ഥാൻ, ഗുജറാത്ത്, കാശ്മീർ എന്ന് വേണ്ട എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ കുതിപ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അലയോലികൾ യാതൊരു സംശയവുമില്ല. കേരളത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരാൻ പോകുന്ന 1.5 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും 2 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും യാതൊരു സംശയവുമില്ല. കേരളത്തിൽ കേരളത്തിൽ കാവിക്കൊടി പറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് സന്തോഷസൂചകമായ കാര്യമാണ്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.